ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് എല്ലാം പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഗ്ലാസിന് ഒരു അര ഗ്ലാസ് പഞ്ചസാര എടുത്ത് നമുക്ക് ആദ്യമേ ക്യാരമലൈസ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ ഇതുപോലെ കോട്ടിങ്ങുള്ള പാത്രം എടുത്തിട്ട് നോൺ സ്റ്റിക്ക് പാത്രം എടുത്ത് അതിലോട്ട് അര പഞ്ചസാര ഇട്ട് അര ഗ്ലാസ് പഞ്ചസാരയിട്ട് നമുക്ക് ചെറിയ ലോ ഫ്ലെയിമിൽ ഗ്യാസ് സ്റ്റൗവിലോട്ട് വയ്ക്കാം അതാദ്യമേ തന്നെ ചെയ്യാം അതിന് ശേഷം നമുക്ക് അതുപോലൊരു ഓറഞ്ച് എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ തൊലി മാത്രം ഒന്ന് പീൽ ചെയ്തെടുക്കാം ഒരു ഒരു ടീസ്പൂണോളം എടുക്കാം അപ്പോൾ അതും നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് നമുക്ക് ഏത് ഡ്രൈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഒന്ന് കുതിർത്ത് വയ്ക്കാം അപ്പം ഞാനിവിടെ ആൽക്കഹോളെല്ലാം എടുത്തിരിക്കുന്ന ഓറഞ്ച് ജ്യൂസിലാണ് കുതുക്കാൻ പോകുന്നത് അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങളുടെ കയ്യിലുള്ള ഏത് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ അണ്ടിപ്പരുപ്പ് അരിഞ്ഞതും ഈത്തപ്പഴവും പിന്നെ ക്യാൻബറി ഡ്രൈ ആയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂട്ടുകയെ കുറയ്ക്കുകയൊക്കെ ചെയ്യാം പിന്നെ കറുത്ത മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് കൂടാതെ നമ്മുടെ വെള്ള മുന്തിരി ഡ്രൈ ആയിട്ടുള്ളതും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒരു കുഞ്ഞു ബൗൾ ഫുള്ളും വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഞാൻ ഓറഞ്ച് ജ്യൂസിലാണ് കുതിർക്കാൻ പോകുന്നത് അതിനോടൊപ്പം തന്നെ ഒരു ഒരു ടീസ്പൂണോളം നമ്മുടെ ഓറഞ്ചിൻ്റെ തന്നെ ജാം കൂടി ഞാൻ ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഓറഞ്ച് ജ്യൂസ് നന്നായിട്ട് പിഴിഞ്ഞ് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കുതിർന്ന് വരുന്ന ഒരളവിൽ കൂടി പോകാൻ പാടില്ല ഫുൾ കുതിർന്ന് വരുന്ന ഒരളവിൽ നമുക്ക് നന്നായിട്ട് എടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു രണ്ട് ടീസ്പൂൺ തേൻ കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഒന്നും നല്ലതുപോലെ ഫുൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കും ഒരു അരമണി അരമണിക്കൂർ ഒരു മണിക്കൂറോളം ഒന്നും മാറ്റി വെച്ചിരുന്നാൽ മതി അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് തലേ ദിവസം തന്നെ ഇങ്ങനെ ചെയ്തും വെക്കാം അപ്പോൾ ഓറഞ്ച് ജ്യൂസ് ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് പൈനാപ്പിളോ ആപ്പിളോ ഒക്കെ എടുത്താലും മതിയാവും അപ്പോൾ ഈ സമയം നമ്മുടെ പഞ്ചസാര ഏകദേശം നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അത് നല്ല ബ്രൗൺ അങ്ങ് കളർ നന്നായിട്ട് കൂടിപ്പോയ ഒരു കരിഞ്ഞ ഒരു ചവപ്പ് ഒരു അങ്ങനെ ആവാൻ പാടില്ല എന്നാൽ ഒട്ടും കുറഞ്ഞു പോകാനും വഴ ഒരു മീഡിയം സൈ ആ ഒരു ലെവലിലായിരിക്കണം എന്നിട്ട് നമുക്കൊരു അര ഗ്ലാസ് ആ ഒരു ഗ്ലാസ്സിന് അര ഗ്ലാസ് നല്ല ചൂട് വെള്ളം കൂടി നമുക്ക് ഇതിനോടൊപ്പം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് വീണ്ടും ഒന്ന് നന്നായിട്ട് കുറുകി വരും വരെ നന്ന ചെറിയ ലോ ഫ്ലെയിമിലിഴണം അപ്പോൾ ഞാൻ അതിനോടൊപ്പം തന്നെ ആ ഒരു ഒരു ടീസ്പൂൺ നമ്മുടെ പീൽ ചെയ്ത ഓറഞ്ചിൻ്റെ പീൽ കൂടി നമുക്ക് ഇതിനോടൊപ്പം ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു ഫ്ലേവർ കിട്ടും എന്നിട്ട് നമുക്ക് നമുക്കിതിനൊരു വൺ ബൈ തേർഡായിട്ട് വറ്റിച്ചെടുക്കാം തോന്നി കുറുക്കി പോകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ ഇനി നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോകാം അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ബട്ടറാണ് ഒരു രണ്ടര ടീസ്പൂൺ അതായത് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുന്ന ഒരു രണ്ടര രണ്ട് മുക്കൽ ടീസ്പൂണോളം വരും ഒരു ആ ബട്ടർ എടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ അപ്പം നമ്മുടെ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് മുട്ടയാണ് അപ്പോൾ നമുക്ക് മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് നമുക്കിതിൽ ചേർക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മാറ്റിയെടുത്തതിന് ശേഷം നമുക്കിവിടെ മഞ്ഞ ഉണ്ടല്ലോ ആദ്യം ഈ ബട്ടറിലോട്ടും ചേർത്ത് കൊടുക്കാം അപ്പം മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടെ സെപ്പറേറ്റ് നമുക്ക് നിങ്ങൾക്ക് ഏത് രീതിയിലാണെങ്കിലും സെപ്പറേറ്റ് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഈസിയാണ് അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യാം ഈ ബട്ടറിൽ ആദ്യമേ ഈ മഞ്ഞ് രണ്ട് മഞ്ഞ ഉണ്ടല്ലോ അത് കൂടി നമുക്ക് ഇതിനോട് ഇട്ടിട്ട് നല്ലതുപോലെ ഞാൻ ഇവിടെ മറ്റ് ബീറ്ററോ അല്ലെങ്കിൽ വേറൊന്നുമില്ല ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ സ്പീഡിനാക്കിയെടുക്കുകയാണ് നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും നമുക്ക് ബീറ്റർ ഉപയോഗിക്കണമെന്നൊന്നുമില്ല അപ്പോൾ അത് നന്നായിട്ട് ബിസ് മിക്സ് ചെയ്തിട്ട് നല്ല ക്രീമി പോലെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും എന്നിട്ട് വേണം നമുക്ക് ഇനി ഐറ്റ് ഇതിനോട്ട് ചേർക്കാം അപ്പോൾ ഇനി അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് ഒരു ടീസ്പൂണോളം നമ്മുടെ വാനില ആണ് അപ്പോൾ അത് അതുകൂടി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്പൈസസ് ഒന്നും പൊടിച്ചെടുക്കണം ഞാൻ ഞാനിപ്പോൾ തന്നെ പൊടിക്കാൻ പോകണം പൊടിച്ച് വെച്ചിട്ടില്ല അപ്പം ഒരു മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പൂ പിന്നൊരു കുറച്ച് നമ്മുടെ സിനിമ അതുകൂടി ഇട്ട് അതിൻ്റെ കൂടെ ഒരു രണ്ടര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുക അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ മൊത്തത്തിൽ ഒരു അര ഗ്ലാസ് പഞ്ചസാരയും കൂടാതെ ഒരു രണ്ടര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് ഇത്രയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് നല്ല നല്ല പേസ്റ്റ് പോലെ ആയിട്ടില്ല ചെറിയ തരിതരിപ്പുണ്ട് അങ്ങനെ കിടക്കുന്ന അങ്ങനെ വേണ്ടെങ്കിലും ഒന്നുകൂടി ഒന്ന് പൊടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടും അങ്ങനെ കിടന്നാലും ഒരു പ്രത്യേക രുചിയാണ് നമുക്ക് ഇനി അത് വീണ്ടും ഈ പൊടി നമുക്ക് ഈ ബാറ്ററിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ സമയം നമ്മുടെ ബാറ്ററി നല്ല മണോന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല നല്ല മണോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ക്യാരമിലൈസ് ചെയ്ത പഞ്ചസാര അപ്പോൾ അത് ഉച്ച കാണുമ്പോൾ നമുക്ക് നല്ല ലൂസായിട്ട് തോന്നുമെങ്കിലും നമ്മുടെ മാവ് കൂടി ഇട്ട് എടുക്കാം എടുക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ട് കിട്ടും അല്ലെങ്കിൽ നന്നായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ നമുക്ക് ഇതുകൂടി ഒന്ന് നന്നായിട്ട് ബറ്ററായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഞാനിവിടെ ആ ഒരു ഗ്ലാസ്സിനും ഒരു ഗ്ലാസ് മൈദമാവ് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അരിച്ചെടുത്തിട്ട് അതിൽ ഒന്ന് ലെവൽ ചെയ്ത് നേരെ ലെവൽ ചെയ്തിട്ട് അത് അല്പ അല്പമായിട്ട് നമുക്കിതിനോടൊപ്പം യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ മാവ് ലാസ്റ്റ് സ്റ്റെപ്പ് നന്നായിട്ട് മിക്സായി വരുന്നുണ്ട് ഒട്ടും കട്ട പിടിക്കാൻ പാടില്ല അപ്പം നന്നായിട്ട് കരണ്ടിയിട്ട് യോജിപ്പിച്ചുകൊണ്ടേ നന്നായിട്ട് നല്ല ക്രീമിയായിട്ട് ഒരു ഇപ്പം കൺസിസ്റ്റൻസി നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് കട്ടി കൂടിപ്പോയോ കുറഞ്ഞുപോയോ എന്നൊക്കെ ഇനി നമ്മൾ ഇതിനോട്ട് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് നമുക്ക് അതുകൂടി ഇതിനോടൊപ്പം ഇട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ആദ്യം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് അവസാനം ഒന്ന് മുകളിൽ വിത വിതറി കൊടുക്കാനായിട്ട് അപ്പം അടിയിലോട്ട് അല്ലെങ്കിൽ എല്ലാം കൂടി കേക്കിൻ്റെ അടിഭാഗത്ത് മാത്രം പോയിരിക്കും അതുകൊണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ചുറ്റിച്ചു ചുറ്റിച്ച് എല്ലാ ഭാഗത്തും എത്തിക്കാം ഇനി നമുക്ക് അവസാനമായിട്ട് ചെയ്യേണ്ടത് ആ ബ്ലൗ ബൗളിൽ തന്നെ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ മുട്ടയുടെ വെള്ള അവസാനം ചേർക്കാം അടിച്ചിട്ടിങ്ങനെ ചേർക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ കേക്ക് അപ്പോൾ നന്നായിട്ട് അടിച്ച് നമുക്ക് അല്പ അല്പമായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ചുറ്റിച്ചെടുക്കാം ഇതിനിടയിൽ പറയാൻ പറ്റുമോ രണ്ട് കാര്യമുണ്ട് നമ്മുടെ മൈദമാവ് എടുത്ത സമയം അരിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് അല്പം ഉപ്പും അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ഞാൻ ഇതിനോടൊപ്പം ഇട്ടിട്ടുണ്ടായിരുന്നേ എന്നിട്ട് അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിക്കാൻ പോകുന്നത് നോൺ സ്റ്റിക്ക് എന്നിട്ടൊരു പാനിൻ്റെ പുറത്താണ് വയ്ക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് അതിനകം ഫുൾ മൊത്തത്തിലൊന്ന് ബാക്കി വന്ന ബട്ടറൊക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ട് പാത്രം മുന്നേ ഒരു പത്ത് മിനിറ്റ് മുന്നേ തന്നെ ചൂടാകാൻ വെച്ചതിന് ശേഷം ഈ ബാറ്റർ ഒഴിക്കുക നന്നായിട്ട് ചൂടായി അതിന് ശേഷം ഞാൻ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് മദ്യത്ത് നിന്നൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതുകൂടി ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ പാത്രം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം അപ്പം ഉള്ളിൽ ഏറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് മുകളിൽ വന്ന് പൊക്കോളും അതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് നമ്മുടെ പാനിൻ്റെ പുറത്ത് ഏറ്റവും ചെറിയ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് അതിൽ വെച്ചിട്ട് കറക്റ്റ് വൺ അവർ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് റെഡി ആയിരിക്കും ഗ്ലാസ് ആയതിനുമ്പോൾ നോക്കുകയും ചെയ്യാം അപ്പോൾ ഒരു മണിക്കൂറായപ്പോൾ ഞാൻ തുറന്ന് നോക്കി എന്നിട്ടൊരു ടൂത്ത് പിക്ക് വെച്ച് നമുക്ക് ഉണ്ടെങ്കിൽ കുത്തി വെക്കാം വെന്തിട്ടുണ്ടോയെന്നറിയാനായിട്ട് അപ്പം ഒട്ടും അതിൽ പിടിച്ചിട്ടില്ല അപ്പോൾ വെന്തു മുകളിൽ ഫ്രണ്ടിൽ നമുക്ക് ചെറുതായിട്ടൊരു വെള്ളം കാണാം പക്ഷെ അത് കറക്റ്റ് വെന്തതാണ് പിന്നെ അത് മാറുന്നതിനായിട്ട് വെയിറ്റ് ചെയ്താൽ പിന്നെ മൂടി കരിയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഒരു മണിക്കൂറാകുമ്പോൾ ഉറപ്പായിട്ടതും ആവും നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം ഞാൻ മറ്റു പേപ്പറൊന്നും വെച്ചിട്ടില്ലായിരുന്നു പക്ഷേ ബട്ടർ തേച്ചതുകൊണ്ട് കൊണ്ട് പാത്രത്തിലൊട്ട് ഒന്നും ചെയ്തില്ല വളരെ ഈസി ആയിട്ട് ഇളവി വന്നു നമ്മളെ സൂപ്പർ സ്പോഞ്ചി പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വള എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് വളരെ നമുക്ക് വീട്ടിൽ തന്നെ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു വലിയ സന്തോഷമല്ലേ അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം അറിയിക്കണം അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ